Hi friends, welcome to my channel. വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ട് 4-5 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3.5 ടേബിൾസ്പൂൺ മൈദ, 1/2 കപ്പ് ബ്രെഡ് ക്രംസ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചെടുത്തത്. ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, പൊടിക്കണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലൈസർ വെച്ച് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഈ സ്ലൈസർ വെച്ച് നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങും സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഉരുളക്കിഴങ്ങും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലൈസ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ എരിവിൻ്റെ അളവിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ കയ്യിലില്ലെങ്കിൽ മൈദയുടെ അതേ അളവിൽ തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതി, മൈദക്ക് പകരമായിട്ട്. എന്നാലും സ്നാക്ക് പെർഫെക്റ്റ് ആവും. ഇനി ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഏകദേശം ഇപ്പോ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നന്നായി കുഴച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മിക്സ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പത്തിരിക്കല്ലിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈയിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മാവ് കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഒരു ഡപ്പയുടെ അടപ്പെടുത്ത് മൂടി ഉണ്ടാവില്ലേ, അതെടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുക. ഒരേ സൈസിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ ബാക്കി മാവും കൂടെ. ഇനി നമുക്ക് ഇത് ഓരോന്നായി എടുത്ത് മാറ്റാം. അതിനുശേഷം പിന്നീട് ബാക്കി വരുന്ന മാവ് ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് റൗണ്ട് സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൽ നിന്ന് ഒരെണ്ണ എടുക്കുക. ഇത് ഭംഗിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ. ഒരു പഴയ പേന എടുക്കുക, എന്നിട്ട് അതിൻ്റെ ബാക്ക് വാഷ് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുക. ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണ. യാതൊരു നിർബന്ധമില്ല, ഇതൊക്കെ നമ്മുടെ ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ കുറച്ച് എണ്ണ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി മറിച്ചിട്ട് കൊടുക്കാം. സ്നാക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.